ഹലോ ഗായ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ചോദിക്കുന്ന ബി എസ് സി ബോട്ടണി സെമസ്റ്റർ ടുവിലെ ഷോർട്ട് എസ്സേയും 50 മാർക്സിൻ്റെ എസ്സേയും ആണ്. അപ്പോൾ ഓരോ മൊഡ്യൂൾ വൈസ് നമുക്ക് എസ്സേസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഷോർട്ട് എസ്സേ 4 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിരിക്കുന്നത് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവ് മെത്തേഡ്സും റവല്യൂഷനും സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്സുമാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്സിൽ നമ്മൾ എന്തായിരുന്നു ആദ്യം ആ മെത്തേഡ്സ് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനെപ്പറ്റിയുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ആ 4 മാർക്സ് ക്വസ്റ്റ്യൻ്റെ അവിടെ എഴുതണം. രണ്ടാമത്തേന്ന് പറയുമ്പോൾ റവല്യൂഷൻ. റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ റവല്യൂഷൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, ബ്ലൂ റവല്യൂഷൻ. വെരി സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ് റവല്യൂഷൻ എന്ന് നമുക്കറിയാം. അപ്പം റവല്യൂഷൻസും പിന്നെ കോൺസിക്വൻസ് ഓഫ് റവല്യൂഷൻസും ഇമ്പാക്ട്സ് ഓഫ് സയൻറ്റിഫിക് റവല്യൂഷൻസും ഒക്കെ വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു ഷോർട്ട് എസ്സേ ആയിട്ടൊരു 2.5 പേപ്പറിൽ നിക്കത്തക്ക വിധത്തിൽ നമ്മൾ എഴുതണം. പിന്നെ സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ് നമ്മളെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട് നമ്മളെ ഡയഗ്രമാറ്റിക് സ്കെച്ചായിട്ട് തന്നെ സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരയ്ക്കുന്നത് എസ്സേ ആയിട്ട് ലോങ് എസ്സേ ആയിട്ട് വയ്ക്കുന്ന എത്തിക്സ് ഇൻ സയൻസ്. അത് നമുക്കറിയാം ഫസ്റ്റ് സയൻറ്റിഫിക് സ്റ്റഡീസിലെ ആദ്യത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആ ചാപ്റ്ററാണ് എത്തിക്സ് ഇൻ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്തിക്സ് ഇൻ സയൻസ് എന്ന് പറയുമ്പോൾ എസ്സേ ചോദിക്കുമ്പോൾ ആ ചാപ്റ്റർ ഫുള്ള് പഠിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് 4 പേജസ് മിനിമം ഒരു 4 പേജസ് എങ്കിലും എഴുതണം. പിന്നെ റവല്യൂഷൻ പിന്നെയും 50 മാർക്സിന് ചോദിക്കാം. റവല്യൂഷൻ ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ, കാരണം കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ റവല്യൂഷന് പറയാനുള്ളത്. റവല്യൂഷൻ സയൻസ്, ടെക്നോളജി, പിന്നെ റവല്യൂഷൻ ഏതൊക്കെയുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പിന്നെ ചോദിച്ചേക്കുന്ന ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ചോദിച്ചാലും നമുക്ക് എന്താ എഴുതാം, എഴുതാൻ പറ്റുന്നതാണ്. ഹൈപ്പോത്തിസിസ് എന്താണെന്ന് എഴുതണം, നൾ ഹൈപ്പോത്തിസിസ് എഴുതണം. അങ്ങനെ ഹൈപ്പോത്തിസിസിൻ്റെ ലിമിറ്റേഷൻസ് എഴുതണം, ഫീച്ചേഴ്സ് എഴുതണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതുമ്പോഴത്തേക്കും അതും കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ സയൻറ്റിഫിക് സ്റ്റഡീസിൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മളെ ഡേറ്റ അനാലിസിസും ഒക്കെ ചേർന്ന മൊഡ്യൂൾ. ഏതാണ്? ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ഏതൊക്കെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് 50 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമെന്ന് നമുക്ക് നോക്കാം. 4 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് എന്തായിരിക്കും? എക്സ്പ്ലെയിൻ ദി ടേംസ് ഓഫ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്കറിയാം എന്തൊക്കെ ടേംസ് ഉണ്ട് ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്. ഡേറ്റ, സാമ്പിളിങ് പോപ്പുലേഷൻ, ഇതൊക്കെ വെച്ചിട്ട് ഒരു 4 മാർക്ക് ഷോർട്ട് എസ്സേ എഴുതണം. പിന്നെ സെക്കൻഡ് ചോദിക്കുന്ന സാമ്പിളിങ്. സാമ്പിളിങ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? ഡേറ്റയിൽ. രണ്ട് തരത്തിലുള്ള ഡേറ്റ മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, സെൻസസ് മെത്തേഡും സാമ്പിളിങ്ങും. അറിയാലോ, അപ്പോൾ സാമ്പിളിങ് നമ്മൾ പഠിച്ച് 4 മാർക്സിന് വേണ്ടി എഴുതുക. പിന്നെ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ എഴുതണം, ഡേറ്റയുടെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കുമെന്നോ. ചാപ്റ്റർ ഫുൾ എഴുതണം, ഒരു ചാപ്റ്റർ തന്നെ ഇല്ലയോ. അപ്പോൾ ആ ചാപ്റ്റർ ഫുള്ള് നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡേറ്റയിൽ എഴുതണം. ഗ്രാഫ് വരയ്ക്കുക, എന്താണ് ഡയഗ്രാം വരയ്ക്കുക, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം എഴുതാൻ. പിന്നെ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിന് അടുത്തത് ചോദിക്കുന്ന സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബയോളജി. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ആ മൊഡ്യൂൾ ഫുള്ള് എഴുതേണ്ടി വരും. അതായത് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ ആ മൊഡ്യൂൾ വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് വെച്ച് ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ എഴുതണം. പിന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമുക്കറിയാമല്ലോ എന്തൊക്കെ ഉണ്ട് അതിൽ ഉൾപ്പെടാൻ. മീൻ ഡീവിയേഷൻ, ഡീവിയേഷൻ റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഉള്ളത്. പിന്നെ സാമ്പിളിങ്. സാമ്പിളിങ് നേരത്തെ നമ്മൾ 4 മാർക്സിന് പറഞ്ഞു, അത് 4 മാർക്സിന് പഠിക്കുന്നത് അതിലും കുറച്ചുകൂടി പഠിച്ച് 50 മാർക്സിന് നമുക്ക് എഴുതാവുന്നതായിരിക്കും. അതാണ് സെക്കൻഡ് മൊഡ്യൂളായ ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത മൊഡ്യൂളാണ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ഏത് ചാപ്റ്ററാണ് പറ. മൊഡ്യൂൾ 3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന മൊത്തം നമ്മൾ മൈക്രോസ്കോപ്പിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അപ്പം മൈക്രോസ്കോപ്പിനെ പറ്റിയിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ ബയോളജിക്കലി അതെന്താണ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൈക്രോമെട്രി. മൈക്രോമെട്രി പറയുമ്പോൾ നമ്മൾ മൈക്രോമെട്രിയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ 4 മാർക്സിന് ഷോർട്ട് എസ്സേ ആയിട്ട് എഴുതും. പിന്നെ ക്യാമറ ലൂസിഡ. ക്യാമറ ലൂസിഡ നമ്മൾ എഴുതുമ്പോൾ ക്യാമറ ലൂസിഡ എന്താണ്, അതിൻ്റെ യൂസസ്, പാർട്സ്, ഒരു ഡയഗ്രാം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 4 മാർക്ക് കിട്ടും. ഡയഗ്രാം മസ്റ്റായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് തന്നെയാണ്. പിന്നെ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വയ്ക്കുമ്പോൾ അറിയാമല്ലോ അതിനെ പറ്റിയുള്ളത് കുറച്ച് എഴുതണം. പിന്നെ എക്സ്പ്ലെയിൻഡ് പാരഫിൻ മെത്തേഡ്സ്. പാരഫിൻ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോഴത്തേക്കും
എന്തൊക്കെയുണ്ട് പാരഫിൻ മെത്തേഡ്സ് അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം നമുക്ക് 4 മാർക്ക് കിട്ടും. പിന്നെ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ചോദിക്കുമ്പം ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എഴുതണം, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണെന്നെഴുതണം, പിന്നെ ടൈപ്സ് എന്താണെന്ന് ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെന്താ അതിൻ്റെ യൂസസ്, ആപ്ലിക്കേഷൻസ് എഴുതണം, പിന്നെ ഡയഗ്രാം വേണം, മസ്റ്റ് ആയിട്ടും ഡയഗ്രാം വേണം. 50 മാർക്സ് ഷുവർ ആയിട്ട് കിട്ടും. പിന്നെ എക്സ്പ്ലെയിൻ മൈക്രോട്രോമ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്, മൈക്രോട്രോമ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ടൈപ്സ് അറിയാമല്ലോ, റോട്ടറി മൈക്രോട്ടം, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്ത്. പിന്നെ സ്റ്റെയിനിങ്ങിൻ്റെ സ്റ്റെയിനിങ് ടെക്നിക്സ്, അപ്പോൾ സ്റ്റെയിനിങ് എന്താണെന്ന് എഴുതണം, പിന്നെ സ്റ്റെയിനിങ്ങിൻ്റെ ടെക്നിക്സ് എഴുതണം. അതേപോലെ തന്നെ മൗണ്ടിങ് എന്താണെന്ന് എഴുതണം, മൗണ്ടിങ്ങിനെ പറ്റിയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും, മാസറേഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാ കാര്യങ്ങളും എഴുതണം. അങ്ങനെ 4 പേപ്പേഴ്സ് ഉൾക്കൊള്ളിക്കണം. എന്ന് വെച്ചാൽ മിനിമം ഒരു 4 പേപ്പറെങ്കിലും 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് എഴുതണം, മനസ്സിലായി? പിന്നെ ഇതിനൊക്കെ ഒരു ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ചുകൂടി മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എഴുതുന്നതിൽ കുറച്ച് തെറ്റുണ്ടെങ്കിൽ നമുക്ക് ആ ഡയഗ്രാമിനെ അത് നന്നായിട്ട് റെപ്രസെൻറ്റ് ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂള് 4 ബയോഫിസിക്കൽ ടെക്നിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേസ്. അപ്പോൾ നമുക്ക് ബയോഫിസിക്കൽ ടെക്നിക്സിലോട്ട് പോവാം. അതിൽ 4 മാർക്സും ചോദിക്കുന്നത് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതണം, സെൻട്രിഫ്യൂഗേഷൻ എന്താണ്, കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ എഴുതണം, ഇക്വേഷൻസ് എന്തിൻ്റെ ഇക്വേഷൻസ് എഴുതണം, ഇൻറ്റൻസിറ്റി ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതണം, അതുപോലെ തന്നെ കൈൻഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗസ്, ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് സെൻട്രിഫ്യൂഗേഷൻ, എല്ലാം 4 മാർക്സും നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അടുത്തതെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ഫോട്ടോമെട്രിക് അനാലിസിസ്. നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു എന്താണ് ഫോട്ടോമെട്രിക് അനാലിസിസിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സ്പ്ലെയിൻ ഫോട്ടോമെട്രിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോമെട്രിക് അനാലിസിസ് ഫുള്ള് നമ്മളതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫോട്ടോമെട്രിക് അനാലിസിസിലെ 2 എക്സാമ്പിൾസ്, കളർമെട്രിയും സ്പെക്ട്രോ ഫോട്ടോമെട്രിയെന്നും, അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ 4 മാർക്സിനുള്ള ചിലപ്പോൾ അത് 50 മാർക്സിനും ചോദിക്കാം. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പ്രിസർവേഷൻ മെത്തേഡ്സ് അറിയാലോ. 4 മാർക്സിന് പ്രിസർവേഷൻ മെത്തേഡ്സ് ചോദിക്കുവാണെങ്കിൽ പ്രിസർവേഷൻ മെത്തേഡ്സ് 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ 2 മെത്തേഡ്സും എഴുതണം, നന്നായിട്ട് എഴുതണം. അപ്പോൾ നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമ്മൾ 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് പോവുകയാണെങ്കിൽ ഇലക്ട്രോഫോറോസിസും ഉണ്ട്, ക്രൊമാറ്റോഗ്രഫിയും ഉണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. ഇലക്ട്രോഫോറോസിസ് എന്ന് പറയുമ്പോഴും നമ്മൾ കേൾക്കുമ്പോഴേ അറിയാം, ക്രൊമാറ്റോഗ്രഫിയും കേൾക്കുമ്പോഴേ അറിയാം. എന്താണ് സംഭവം? സിമ്പിൾ കാര്യങ്ങളാണ്. പക്ഷേ അത് 50 മാർക്സിനാണ് ചോദിക്കാം. 4 മാർക്സിനും ചോദിക്കാം, 50 മാർക്സിനും ചോദിക്കാം. മോസ്റ്റ് പ്രിഫറബിളി നമ്മൾ 50 മാർക്സിന് വേണ്ടിയിട്ടായിരിക്കും പഠിക്കേണ്ടത്. അപ്പം എന്തൊക്കെയാണ് ഇലക്ട്രോഫോറോസിസ്? ഇലക്ട്രോഫോറോസിസിൻ്റെ അതിൽ ബഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബഫേഴ്സ് എന്താണെന്ന് എഴുതണം, അതുപോലെ തന്നെ പിന്നെ ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറോസിസ് എഴുതണം, പിന്നെ അതിൻ്റെ കുറച്ച് പിക്ചേഴ്സ് വരയ്ക്കണം. ഏതൊക്കെയാ എന്താണ് പേജിൻ്റെ പിക്ചറൊക്കെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 50 മാർക്സ് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫി ഇതുപോലെ തന്നെ എന്താണ് ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന് എഴുതണം, ടൈപ്സ് ഓഫ് ക്രൊമാറ്റോഗ്രഫി എഴുതണം, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്രൊമാറ്റോഗ്രഫി എഴുതണം, അതുപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് എഴുതണം. എല്ലാം എഴുതുമ്പോൾ തന്നെ നമുക്ക് 50 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ബോട്ടണിയിൽ 4 മൊഡ്യൂൾസിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേസും ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എന്തായാലും 4 മാർക്സിൻ്റെയും 50 മാർക്സിൻ്റെയും എസ്സേ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.